നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി സത്യൻ നരവൂർ. അദ്ദേഹം കണ്ണൂരാണ്, കണ്ണൂർ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയാണ്, അതായത് DCC സെക്രട്ടറി. അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. കണ്ണൂർ നമ്മൾ കേട്ടിട്ടുള്ളത് ഈ തെക്കോട്ടുള്ള ആളുകൾ കണ്ണൂർ പൊളിറ്റിക്സിനെ വലിയ ജാഗ്രതയോടെയാണ് അവർ കാണുന്നത്. വലിയൊരു എന്തോ ഒരു വലിയൊരു സംഭവമായിട്ടാണ് കണ്ണൂർ പൊളിറ്റിക്സിനെ വീക്ഷിക്കുന്നത്. അവിടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കൊലപാതക രാഷ്ട്രീയം അരങ്ങേറിയിട്ടുള്ളത് കണ്ണൂരാണ് അല്ലേ? അതെ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് പോലുള്ളൊരു രാഷ്ട്രീയത്തിൽ അവിടെ അവരോടൊപ്പം പിടിച്ചു നിൽക്കാൻ എങ്ങനെ സാധിക്കുന്നു? കണ്ണൂർ ജില്ലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകനായി 1976 മുതൽ വളരെ സജീവ സാന്നിധ്യത്തോടുകൂടി പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരാളാണ്. അവിടെയുള്ള ജില്ലയിലുള്ള വ്യത്യസ്തങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിലുള്ള പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം താൻ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ജീവൻ കൊടുത്തുപോലും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള തികഞ്ഞ ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥതയിൽ നിന്ന് പാർട്ടികൾ തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ചില ആളുകൾ അത് വഴിവിട്ട രീതിയിലേക്ക് ഉള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളുമായി പോകുമ്പോൾ അതൊരു ശത്രുതയായി മാറുകയാണ്. ആ ശത്രുത ചെറുതിൽ നിന്നാരംഭിച്ച് വലുതിൽ നിന്നാരംഭിച്ച് അത് പിന്നെ ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള പ്രവർത്തകന്മാർ ഒരുപാട് കണ്ണൂർ ജില്ലയിൽ ഇപ്പം പ്രധാനമായി അന്ന് 77-78 കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കണ്ണൂർ ജില്ലയിൽ നേതൃത്വം കൊടുത്തത് പരേതനായ ശ്രീ എൻ രാമകൃഷ്ണനാണ്. എൻ രാമകൃഷ്ണൻ ഒരു സീനിയർ നേതാവായിരുന്നു. അദ്ദേഹം ഈ പറയുന്നതുപോലെ അടിക്കടി എന്നുള്ളൊരു ബീഡി തൊഴിലാളിയായി INDUC രംഗത്ത് പ്രവർത്തിച്ച് കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് കരുത്ത് പകരുന്ന രീതിയിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വലിയ ആവേശം നൽകുന്ന രാഷ്ട്രീയ പ്രസംഗമാണ്. നല്ല പ്രസംഗം. അന്ന് അപ്പുറത്ത് നിൽക്കുന്നത് MB രാഘവനാണ്. MBR അതുപോലെ തന്നെ CPMന് വളരെ ശക്തി പകർന്നുകൊണ്ട് അണികൾക്ക് ആവേശം പകർന്നുകൊണ്ടുള്ള പ്രസംഗം നടത്തും. ആ പ്രസംഗം നേരിടാൻ രണ്ടുപേരും പ്രഗത്ഭരാണ്. പ്രഗത്ഭരാണ്. ആ പ്രസംഗം കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിരിഞ്ഞു പോകുന്ന അണികൾ തമ്മിൽ ചെറിയ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ അത് പിന്നെ ചെറിയ രീതിയിൽ വലുതാകും. അത് ഒറ്റപ്പെട്ടതായി പിന്നീട് പിന്നെ സംഘടനകൾ വരുമ്പോൾ പാർട്ടിയെ നേരിടുക, പാർട്ടിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അനുയായികളെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ആയുധങ്ങൾ സംഭരിക്കാൻ തുടങ്ങി. ആയുധങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുക എന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയി. അതിന് വളരെയധികം മുമ്പോട്ട് പോയ ഒരു ജില്ലയാണ്. ഒരുപാട് സംഘടനാ രംഗത്ത് പ്രവർത്തിച്ച ആളുകൾ ജീവത്യാഗം ചെയ്ത ഒരു ജില്ലയാണ്. അതാണ് കൂടുതലും തെക്കോട്ടുള്ള ആളുകളുടെ മനസ്സിൽ കണ്ണൂർക്കാരെന്ന് പറഞ്ഞാൽ കണ്ണൂർ പൊളിറ്റിക്സും കണ്ണൂരിൻ്റെ നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അതുപോലെയാണ് അവർ കാണുന്നത്. അവർക്ക് ചിലർ വളരെ ഭീതിയോട്, എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ. അവിടെ കൊലപാതക രാഷ്ട്രീയങ്ങൾ നടക്കുന്നു, കൊലപാതകം നടക്കുന്നു, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അതും ചെറിയ ചെറിയ കാര്യങ്ങൾ, അത് പത്രങ്ങളൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ കാര്യങ്ങളിലേക്ക് വന്ന് അവസാനം ഒരു കൊലപാതകത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അവിടെ ഒരു നമ്മൾ നമുക്കൊക്കെ അറിയാം കോൺഗ്രസ്സുകാരെന്നൊക്കെ പറഞ്ഞാൽ അവർ ഈ അടിക്കും ബഹളത്തിനൊന്നും പോകാത്തവർ, അടിയിൽ നിന്ന് എഴുതി കാണിക്കുമ്പം 18 തടവ് 19 തടവായ ഓടുന്ന രീതിയാണ് ഞങ്ങളുടെ തെക്കോട്ടൊക്കെ ഞങ്ങൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെയുള്ള കോൺഗ്രസ്സുകാരെയൊക്കെ നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. പക്ഷെ അതുപോലെയല്ല കണ്ണൂർ. കണ്ണൂർ പൊളിറ്റിക്സിൽ, കണ്ണൂർ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് ഇങ്ങനെ, കോൺഗ്രസ് അതിന് നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് അവിടെ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിജയത്തിൻ്റെയൊക്കെ പിന്നിൽ, ഈ ആളുകളെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ, അതൊരു വലിയൊരു, കഴിഞ്ഞ ദിവസം പിന്നെ സുധാകരൻ്റെ ഒരു പ്രസംഗത്തിൽ സുധാകരൻ വലിയ ഇത് പറഞ്ഞു, ഞങ്ങൾ അടിക്കടി, ഞങ്ങൾ ഇടിക്കിടി ഇതൊക്കെ കൊടുത്താണ് ഞങ്ങളിവിടെ പിടിച്ചു നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പുള്ളി വലിയ രീതിയിൽ വലിയ ആവേശത്തോടൊക്കെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു ചിന്ത.
ഈ കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ രംഗത്ത് സജീവമായി നിൽക്കുന്ന ആളുകൾ തമ്മിൽ ഈ ചെറിയ രീതിയിലുള്ള സംഘടനകൾ ഏറ്റുവാങ്ങിക്കാത്ത ആളുകൾ വളരെ കുറവാണ് കോൺഗ്രസിൻ്റെ അകത്ത്. സജീവമായി നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒന്നുകിൽ എലക്ഷൻ കഴിഞ്ഞ് ഒരു ബൂത്ത് ഏജൻ്റ് ആയി ഇരുന്ന് ബൂത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തല്ല് കിട്ടും. പക്ഷെ ഞങ്ങളുടെ ഇവിടെ ഈ തെക്കോട്ടൊന്നും അതില്ല, അതില്ല. ഞങ്ങളിപ്പോൾ അവിടെ പിന്നെ ഈ എലക്ഷൻ പ്രവർത്തനമായി പോകുമ്പോൾ വീടുകളിൽ കയറി കത്ത് കൊടുക്കും. കത്ത് കൊടുക്കുമ്പോൾ ഇപ്പോഴും അതിൻ്റെ പിന്നാലെ അത് ഒരു പാർട്ടിക്ക് ഒരു പ്രദേശത്തുള്ള മേധാവിത്വത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ അങ്ങനെ വന്ന് വന്ന് കണ്ണൂർ ജില്ലയിൽ എൻ രാമകൃഷ്ണൻ്റെ കാലത്ത് വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് അന്ന് അതത് പ്രദേശത്തുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. അതിലെടുത്തു പറയാവുന്നതാണ് മമ്പ്രം ദിവാകരൻ, അതിലെടുത്തു പറയാവുന്ന ആവുന്നതാണ് തോലമ്പ്ര പത്മനാഭൻ, അതുപോലുള്ള പിന്നെ ചന്ദ്രോത്ത് മധുസൂദനെ, ഇവരൊക്കെ രാമകൃഷ്ണൻ അദ്ദേഹത്തിനോട് രാമകൃഷ്ണനോടൊപ്പം നിന്ന് രാമകൃഷ്ണനിൽ വിശ്വാസം അർപ്പിച്ച് അവിടെ പാർട്ടിക്ക് വേണ്ടി ജീവൻ പോലും ബലികഴിക്കാൻ തയ്യാറായി മുന്നോട്ട് പോയ ആളുകളാണ്. അങ്ങനെ ഓരോ പ്രദേശത്തും ഈ പറഞ്ഞ മാതിരിയുള്ള പ്രാദേശിക നേതാക്കന്മാർ വളരെ കരുത്തോടുകൂടി നിന്നിട്ടുണ്ട്. കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചും മറിച്ചും ഒക്കെ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൂടുതലും LDF ഒരു UDF അല്ലെങ്കിൽ കോൺഗ്രസ് CPM, കോൺഗ്രസിന് വലിയ നഷ്ടങ്ങൾ ആ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ അകത്ത് സംഘടന നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തുണ്ടാകുന്ന ആ അറ്റാക്കിൻ്റെ അകത്ത് വരുന്നതല്ലാതെ ഒളിയിരുന്നുള്ള ആക്രമണങ്ങൾ വളരെ 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 എൻ രാമകൃഷ്ണൻ്റെ കാലത്ത് വളരെ കുറവാണ്. അപ്പോൾ അവിടെ BJP സ്വാധീനം എന്തായിരുന്നു? പിന്നീട് കോൺഗ്രസ് വളരെ പുറകോട്ട് പോയി, അപ്പോഴാണ് BJP. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും രാഷ്ട്രീയ രംഗത്ത് ജില്ലയിലെ പ്രാമാണികത്വമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണ്. CPM അതിപ്പോഴും അതുതന്നെ, ഇപ്പോഴും അത് തന്നെ, അന്നും ഇന്നും ഇന്നും അത് തന്നെ. ആ പ്രാമാണികത്വം നിലനിർത്താൻ വേണ്ടി അവർ അവരുടേതായ രീതിയിൽ, അവർക്ക് അതിന് അവരുടേതായ ന്യായങ്ങളുണ്ട്. ഇപ്പുറം നിൽക്കുന്ന കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെതായ ന്യായങ്ങളുണ്ട്. പക്ഷെ കോൺഗ്രസ് ഒരിക്കലും ഒരു അക്രമത്തെ നേരിടാൻ വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ കോൺഗ്രസ് അല്ലാതെ ജില്ലയിൽ ഒരു പാർട്ടി ഉണ്ടാവില്ല. അതത് സ്ഥലത്ത് ഒരു അക്രമം ഉയർന്നു വരുമ്പോൾ ആ പ്രദേശത്തുള്ള പ്രവർത്തകന്മാർക്ക് കരുത്ത് കൊടുത്ത് അവരോട് ഇത് നേരിടാൻ പറയുക എന്നല്ലാതെ, മറിച്ച് ഇപ്പോൾ ഇന്ത്യ ഒരു 10-30-40 കൊല്ലക്കാലം ഇന്ത്യയിലെ ഭരണം കോൺഗ്രസിൻ്റെ ഉള്ളം കയ്യിൽ അമ്മാനമാടിയ ഒരു പാർട്ടി, ആ പാർട്ടിക്ക് സമ്പത്തുണ്ട്, ആയുധമുണ്ട്, ആൾബലമുണ്ട്, എല്ലാം സംഘടിപ്പിച്ച് ഒരു രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിൽ കണ്ണൂർ ജില്ലയിൽ മാത്രം ഇന്ത്യയിലെ കോൺഗ്രസ് അതിനെ ആയുധവൽക്കരിച്ച് മുന്നോട്ട് നിർത്തിയിരുന്നു എന്ന് വേറൊരു പാർട്ടി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ ആ രീതിയിൽ കോൺഗ്രസ് ചിന്തിച്ചില്ല. ഒറ്റപ്പെട്ട് വരുന്ന അക്രമങ്ങൾ അതത് പ്രദേശത്തുള്ള ആളുകൾ നേരിട്ടിട്ടുണ്ട്.